നമസ്കാര സുഹൃത്തുക്കളെ, ജിഗ ലവേഴ്സിലേക്ക് സ്വാഗതം. ജിഗ ലവേഴ്സിൽ നിന്ന് ഞാൻ പൊന്നു സുരിയാർ. അപ്പം നമ്മൾ ഇന്ന് ഒരു ഇൻ്റർവ്യൂ അല്ല, നമ്മുടെ ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മോട് കുറച്ച് സംശയങ്ങൾ ചോദിച്ചു. എൽ ഡി സി പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞു, ഇനി എൽ ഡി സി മെയിൻസിന് വേണ്ടി ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ടോ? അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെ നമ്മൾ പഠിച്ചു തുടങ്ങണം, ഇംഗ്ലീഷ് ഇവിടെ ധാരണയില്ല എന്നൊക്കെ നമുക്ക് ഒരു സംശയങ്ങൾ വന്നു. അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ട് നമ്മൾ നിൽക്കുന്നത്, അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് സിദ്ധാർത്ഥ ഗ്രീൻ സ്കൂളിലാണ്. അപ്പോൾ ഈ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും ജി കെ ലവേഴ്സ് മൊബൈൽ ആപ്ലിക്കേഷനിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന അനൂപ് സാർ ആയിരിക്കും നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി തരുന്നത്. അപ്പോൾ നമുക്ക് സാറിനെ കാണാൻ ചെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അനൂപ് സാർ ഇതാണ്. നമ്മുടെ പ്ലസ് ടു പ്രിലിമിനറി കോഴ്സ് എടുത്തവർക്കറിയാം, സാറ് നമ്മുടെ ജി കെ ലവേഴ്സിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അനൂപ് സാറ് സിദ്ധാർത്ഥ ഗ്രീൻ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമാണ്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് സാറ് ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ നമ്മളോട് ചോദിച്ച ചോദ്യമായിരുന്നു, നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം, അതായത് ഇനി നമ്മുടെ പ്ലസ് ടു പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞു, എനിക്ക് ഇത്ര മാർക്കുണ്ട്, ഇനി പഠിച്ചു തുടങ്ങാമോ? എനിക്ക് മെയിനായിട്ട് ഇംഗ്ലീഷാണ് എനിക്ക് ഏറ്റവും പാട്, പക്ഷേ എനിക്ക് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ എങ്ങനെയാണ് റെഗുലറായിട്ട് നമുക്ക് ക്ലാസ് തരുമോ, ഏത് ഫാം പഠിച്ചു തുടങ്ങണം, നമുക്ക് അതിനെപ്പറ്റി ധാരണയില്ല എന്നൊക്കെ നമ്മൾ ചോദിച്ചു. അപ്പം ഞാൻ ആ കാര്യം നമ്മുടെ അനൂപ് സാറിൽ ചർച്ച ചെയ്ത് സാറെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ സാറ് മറുപടി കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ സാറ് പറഞ്ഞ് എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്, കാരണം നിങ്ങൾക്കറിയാം ഇപ്പം എല്ലാം ഓൺലൈൻ ക്ലാസ്സാണ്. ഇപ്പം സ്കൂളിൽ നിന്നാണ് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളും, പിന്നെ അവരെ പേപ്പർ വർക്ക്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് തിരക്കായതുകൊണ്ട് സ്കൂളിലേക്ക് വന്ന് നമുക്ക് സ്കൂളിൽ വന്നിട്ട് അവിടെ ഒന്ന് സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്കൂളിൽ വന്ന് സാറിനോട് ചോദിക്കുകയാണ്. അപ്പം നിങ്ങൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്ക് മറുപടി നമ്മുടെ അനൂപ് സാർ തരും. ഹായ് വ്യൂവേഴ്സ്, ഞാൻ അനൂപ്, സിദ്ധാർത്ഥ ഗ്രീൻ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡുമാണ്. കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ ജി കെ ലവേഴ്സ് ആപ്പിലൂടെ ചോദിച്ച ചില ചോദ്യങ്ങളുടെ മറുപടിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. പല കുട്ടികളും ചോദിച്ച സംശയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എങ്ങനെയാണ് അടുത്ത എക്സാമിന് വേണ്ടി ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങേണ്ടത് എന്ന ചോദ്യമാണ് അതിലേറ്റവും പ്രസക്തമായി ഞാൻ കണ്ടത്. നമുക്കറിയാം എല്ലാ പരീക്ഷകൾക്കും, ഇപ്പോൾ 10th പ്രിലിമിനറി എക്സാം ഒഴിച്ച് ഏകദേശം എല്ലാ പരീക്ഷകൾക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു വിഷയം നിർബന്ധമായിട്ടും ഉണ്ട്. 20 മാർക്കാണ് നമുക്ക് ഈ സബ്ജക്റ്റിൽ നിന്നും വരുന്നത്. ഏകദേശം എല്ലാ ടോപ്പിക്സും പി എസ് സി ഈ 20 മാർക്കിലൂടെ കവർ ചെയ്തിരിക്കും. അപ്പോൾ ഒരു ഇംഗ്ലീഷ് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ഒരു ലേണർ എന്ന നിലയിൽ ഏതൊരു വിദ്യാർത്ഥിയും പഠിച്ചു തുടങ്ങേണ്ടത് ആൽഫബെറ്റ്സ് മുതൽ തന്നെയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ചോദ്യങ്ങളിൽ ഇപ്പം നിങ്ങൾക്ക് പറയാം, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ആൽഫബെറ്റ്സ് ചോദിച്ച് തൊട്ട് പഠിച്ചു തുടങ്ങുന്നത്, ഞങ്ങളെന്താ LKG UKG കുട്ടികളാണോ എന്ന് ചോദി എന്ന് നിങ്ങൾ പലരും ഒരു പക്ഷേ ഈ നിമിഷം ചിന്തിച്ചേക്കാം. പക്ഷേ അങ്ങനെയല്ല. കാരണം ഇപ്പോൾ ചില ഒരു ചോദ്യത്തിൽ നമ്മൾ പറയുകയാണ് ഡാഷ് ഇയർ എന്ന് പറയുകയാണ്, അവിടെ നമ്മൾ എ ഇയർ എന്നാണ് ചേർക്കുന്നത്, നമ്മൾ ആൻ ഇയർ എന്നല്ല പറയുന്നത്. നിസ്സാരമായി ഞാനൊരു ചോദ്യം പറഞ്ഞതാണ്, ഷീ മെറ്റ് ഹിം ഡാഷ് ഇയർ എഗോ. എ ഇയർ എഗോ എന്നതാണ് അതിൻ്റെ മറുപടി. എന്തുകൊണ്ടാണ് അവിടെ എ എന്ന് വന്നത്, എന്തുകൊണ്ടാണ് ആൻ വരാതിരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാകാം. അപ്പോൾ ഇവിടെ കൃത്യമായി നമ്മൾ ആർട്ടിക്കിളാണ് ചേർത്തത്. വൈ എന്ന് പറയുന്നത് ഒരു സെമി വോവലാണ്. അപ്പോൾ എന്താണ് വോവൽസ് എന്നറിയാതെ, അല്ലെങ്കിൽ എന്താണ് കൺസണൻസ് എന്നറിയാതെ നമുക്കൊരിക്കലും പഠിച്ചു തുടങ്ങാൻ കഴിയില്ല. നമ്മൾ എന്ത് പഠിച്ചാലും അത് ഏത് ഭാഷയാണെങ്കിലും. പിന്നെ ഒരു കാര്യം കൂടി, ചിലപ്പോൾ നമ്മളൊരു പി എസ് സി ക്ലാസ് റൂമിൽ ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരുപക്ഷെ ആ ചോദ്യങ്ങളുടെ ഉത്തരം അറിയാമായിരിക്കും. ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ആ കുട്ടിയോട് ഇത് എങ്ങനെ ചോദിക്കും, ചോദിച്ചാൽ ചിലപ്പോൾ ഇത് മോശമായി ഇതൊന്നും അറിയാതാണോ ഞാൻ പ്ലസ് ടു വരെ പഠിച്ച് വന്നത് എന്ന് ആ കുട്ടിക്ക് അങ്ങനൊരു ചിന്ത ഉണ്ടായാലോ എന്ന് വിചാരിച്ച് ചോദിക്കാതിരിക്കുന്ന ഒരുപാട് കുട്ടികൾ എനിക്ക് എൻ്റെ ക്ലാസ് റൂമിൽ തന്നെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ എന്തറിഞ്ഞില്ല എന്നുള്ളത് അത് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ഒരു ലേണർ അഥവാ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തീർച്ചയായും അത് എത്ര ചെറുതാണെങ്കിലും അത്ര എങ്ങനെയുള്ള ചോദ്യമാണെങ്കിലും അത് തീർച്ചയായിട്ടും അത് ക്ലാസ്സിൻ്റെ അധ്യാപകൻ്റെ സഹായത്തോടുകൂടി അത് ചോദിച്ച് നിങ്ങളത് ക്ലിയർ ചെയ്തിരിക്കണം. നമ്മൾ എന്ത് പഠിച്ചാലും ഇംഗ്ലീഷിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ആയിക്കൊള്ളട്ടെ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസോ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസണോ, ആർട്ടിക്കിൾസോ, പ്രപ്പസിഷൻസോ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെയാണെങ്കിലും നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ബേസ് മുതലാണ്.
ഓക്കെ, അങ്ങനെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾ ആ ടോപ്പിക് ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ല. നമ്മൾ ഒരു ടോപ്പിക് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ചോദ്യം ആൻസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, പകരം പിന്നീട് ഏത് ചോദ്യങ്ങൾ അതേ മാതൃകയിൽ വന്നാലും ചോദ്യരൂപം മാറി വന്നാലും നമുക്ക് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്കത് ആൻസർ ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ക്ലിയർ? പിന്നെ നമുക്കറിയാം പി എസ് സിയിലെ ഒരു ചോദ്യവും അതിന് നാല് ഓപ്ഷൻസും ഉണ്ടാകുമെന്ന്. നമ്മൾ ഒരു ആൻസർ സെലക്ട് ചെയ്യുമ്പോൾ ആ ആൻസർ എന്തുകൊണ്ട് വന്നു എന്നും അതോടൊപ്പം മറ്റ് മൂന്ന് ഓപ്ഷൻസ് ഈ ചോദ്യത്തിൽ എന്തുകൊണ്ട് വന്നില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം എല്ലായ്പ്പോഴും പി എസ് സി ഒരേ ചോദ്യങ്ങൾ തന്നെ ആയിരിക്കില്ല ആവർത്തിക്കുന്നത്, അതേ ചോദ്യത്തിൻ്റെ മാതൃക എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏത് ചോദ്യം പഠിച്ചാലും ആ ആൻസർ ഇതാണ് ഇതിൻ്റെ ശരിയായ ആൻസർ എന്നും അതോടൊപ്പം മറ്റ് ആൻസേഴ്സ് എന്തുകൊണ്ട് ഈ ഓപ്ഷനിൽ വന്നില്ല എന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഒരു 90% ആൾക്കാർക്കും വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കും വളരെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതുമായ ഒരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലിയറി വേർബ്സ്. ഹൗ മെനി ഓക്സിലിയറി വേർബ്സ് ഇൻ ഇംഗ്ലീഷ്? ഓക്കെ, ഓർ വാട്ട് ആർ ദ യൂസസ് ഓഫ് ദീസ് ഓക്സിലിയറി വേർബ്സ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മളിതിലുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പി എസ് സി ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ഞാൻ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും അതോടൊപ്പം ആ ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടുമായിട്ടാണ്. അതായത് ആ ടോപ്പിക്കിൽ നിന്നും ഏതൊരു ചോദ്യം വന്നാലും ഒരു ലേണർ എന്ന നിലയിൽ ആ കുട്ടിക്ക് അത് ശരി വ്യക്തമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനൊരു ടോപ്പിക് പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അത് അവർക്ക് യൂസ്ഫുള്ളാണ്. വേറെ ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം ആയിക്കൊള്ളട്ടെ, ഇംഗ്ലീഷ് മാറുന്നില്ല. അപ്പോൾ നമ്മൾ ഏതൊരു ചോദ്യം പഠിച്ചാലും ആ ചോദ്യം, ആ ടോപ്പിക് എന്താണ്, ആ ടോപ്പിക്കിൻ്റെ ബേസ് മുതൽ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഏത് ചോദ്യം വന്നാലും നമുക്കത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്രാമർ ടോപ്പിക് പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇതിന് മറ്റൊരു പാർട്ട് എന്ന് പറയുന്നത് വൊക്കാബുലറിയാണ്. ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, സിനോണിംസ്, ആൻറ്റണിംസ്, അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ഇതിൽ ഉണ്ട്. ഈ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം കൂടി നമ്മൾ പഠിക്കണം. കാരണം എങ്ങനെ പോയാലും ഒരു 5 മാർക്കിനടുപ്പിച്ച് ഈ ടോപ്പിക്കിൽ നിന്നാണ് ബാക്കി വരുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ പ്രോവേബ്സ് ആണെങ്കിലും പഴഞ്ചൊല്ലുകളും, ആ പഴഞ്ചൊല്ലുകളുടെ ഒരു ഭാഗം നമ്മൾ പൂർത്തിയാക്കാനായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 10-50 എന്താണ് പ്രോവേബ്സ് പഴഞ്ചൊല്ലുകളെങ്കിലും ഒരു ലേണർ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇപ്പം എ റോളിംഗ് സ്റ്റോൺ ഡാഷ് നോ മോസ് അവിടെ ഗ്യാതേഴ്സ് നോ മോസ് എന്നാണ്. അപ്പോൾ അവിടെ ബ്ലാങ്കിനകത്ത് 4 ഓപ്ഷൻസ് ആയിരിക്കും, ഗ്യാതേർഡ്, ഗ്യാതേഴ്സ്, ഗ്യാതർ, ഈസ് ഗ്യാതറിങ്. ഓക്കെ, അപ്പം എ റോളിംഗ് സ്റ്റോൺ ഗ്യാതേഴ്സ് നോ മോസ് അല്ലേ, ഉരുളൻ കല്ലിൽ പുരളുമോ പായൽ എന്നാണ് ആ പ്രോവർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 50 പ്രോവേബ്സ് എങ്കിലും കുറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നീട് ഇപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയ എന്താണ്, സമയം കിട്ടുമ്പോൾ എന്നാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സമയം കണ്ടെത്തേണ്ടത് ആ വിദ്യാർത്ഥിയുടെ ഒരു ഉത്തരവാദിത്വപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്കറിയാം ഇതിനകത്ത് കൂടുതൽ പേരും വിവാഹം കഴിച്ച സ്ത്രീകളായിരിക്കും, അവരായിരിക്കും എന്ത് ചെയ്യുന്നത്, കൂടുതൽ പേരും പി എസ് സി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു കുഞ്ഞുങ്ങളുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്. കാരണം ഞാൻ പി എസ് സി ക്ലാസ് എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്കത് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പം നിങ്ങൾ രാവിലെ നിങ്ങളുടെ കുറേ മണിക്കൂറുകൾ നിങ്ങൾ ചിലവഴിക്കുന്നത് എവിടെയായിരിക്കും, അടുക്കളയിലായിരിക്കും. കാരണം ഒരുപാട് ജോലികളുണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണെങ്കിൽ ആദ്യം വരുന്ന 12 ഫോർമാറ്റ് അതെന്ത് ചെയ്യുക, വൃത്തിയായിട്ട് ഒരു ഷീറ്റ് പേപ്പറിൽ നമ്മൾ എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം എവിടെയാണോ സ്പെൻഡ് ചെയ്യുന്നത് അവിടെ നമ്മളത് എന്ത് ചെയ്യുക, കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, കാരണം നമ്മൾ ആ ഫോർമാറ്റ് നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കണം. അപ്പോൾ ഓരോന്നിൻ്റെയും ഫോർമാറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം എവിടെയാണോ സ്പെൻഡ് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയി നമ്മൾ പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. അതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. കാരണം എപ്പോഴും നമ്മൾ നോട്ട്ബുക്ക് തുറന്നു പോയി നോക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക.
ഓക്കെ. അപ്പോൾ ഏതൊരു ന്യൂ വേർഡ് കിട്ടിയാലും അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ സിനോണിമായിട്ട് വരുന്ന വേർഡ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ എന്ത് ചെയ്യുക, പരമാവധി പഠിച്ചു വെച്ചേക്കാം. 20 മാർക്കിൽ 1 മാർക്ക് സിനോണിം അല്ലെങ്കിൽ ആൻറ്റോണിയം കണ്ടുപിടിക്കാനായിരിക്കും. അത് ചിലപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടായിരിക്കും പി എസ് സി ചോദിക്കുന്നത്. അത് നമ്മൾക്ക് ഓവർകം ചെയ്യണമെങ്കിൽ തീർച്ചയായും ന്യൂ വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതിന് നമുക്ക് നിങ്ങളുടെ പി എസ് സി നിങ്ങളുടെ ഹാൻഡ് ബുക്ക് ഏതാണോ ആ ഹാൻഡ് ബുക്കിൽ നിന്നും മാക്സിമം വൊക്കാബുലറീസ് നിങ്ങൾ ഗ്രാസ്പ് ചെയ്തെടുക്കാം. അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോർമാറ്റ് സഹിതം പഠിക്കുന്നുണ്ടെങ്കിലും അടുത്തത് നമുക്ക് ചിലത് കോഡ് രൂപത്തിൽ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് പഠിക്കാൻ കഴിയും. ഉദാഹരണത്തിന് വളരെ എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് ഹാഡ്ബെറ്റർ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ്ബെറ്റർ പ്ലസ് V1, അത് എപ്പോഴും അത് മാറത്തില്ല. സബ്ജക്റ്റിന് ശേഷം ഹാഡ്ബെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ V1 തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. യു ഹാഡ്ബെറ്റർ സ്റ്റേ ഹിയർ, യു ഹാഡ്ബെറ്റർ ഡ്രിങ്ക് ഹോട്ട് വാട്ടർ. ഓക്കെ, ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്കത് എപ്പോഴും നമ്മൾ ഫോർമാറ്റ് വഴിയും ചിലത് കോഡ് വഴിയും നമുക്ക് പഠിച്ചു വയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് യൂസ്ഡ് ടു, സബ്ജക്റ്റ് പ്ലസ് യൂസ്ഡ് ടു പ്ലസ് V1. ഓക്കെ, അപ്പോൾ യൂസ്ഡ് ടു എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ഓക്സിലറിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഓക്കെ, അപ്പം ഷീ യൂസ്ഡ് ടു വിസിറ്റ് ദയർ. ഓക്കെ, ദാറ്റ് മീൻസ് ഓക്സിലറി വെർബ് യൂസ്ഡ് ടു ഹിയർ ഷോസ് എൻ ആക്ഷൻ ദാറ്റ് ഹാപ്പൻഡ് റെഗുലർലി ഇൻ ദ പാസ്റ്റ്. ഈസ് ഇറ്റ് ഓക്കെ? സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. യൂസ്ഡിന് മറ്റൊരു ഫോർമാറ്റും കൂടിയുണ്ട്. ഈ യൂസ്ഡിന് ശേഷം ING വരുന്നത്. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ ഓർ വാസ് ഓർ വെയർ ഓർ ഗെറ്റ് പ്ലസ് യൂസ്ഡ് ടു പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. ഷീ ഈസ് യൂസ്ഡ് ടു റൈറ്റിംഗ് ലെറ്റേഴ്സ്. അവിടെ റൈറ്റ് അല്ല, റൈറ്റിംഗ്. കാരണം യൂസ്ഡ് ടു മുമ്പിൽ അവിടെ വന്നിരിക്കുന്നത് എന്താണ്, ഈസ് എന്ന് പറയുന്ന ഓക്സിലറിയാണ്. അങ്ങനെ ഓക്സിലറി വരുന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ഉപയോഗിക്കണം, വേർബ് ING-യിലായിരിക്കണം. ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കേണ്ട ചില പോയിൻറ്റ്സ് കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ കൃത്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, 20 മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാൻ സാധിച്ചിരിക്കും. അത് 100% ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കാണുക. അപ്പോൾ ഏതെങ്കിലും ഇൻ കേസ് നിങ്ങൾക്കിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പിന്നീട് നിങ്ങൾ സമയം കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യുക, അത് ടോപ്പിക്ക് കാണുക. പിന്നെ മറ്റൊരു കാര്യം കൂടി, നിങ്ങൾ പല ആൾക്കാരും എക്സ്ക്യൂസസ് പറയാറുണ്ട്, ഇതെനിക്ക് ഇന്ന സ്ഥലത്ത് പോകേണ്ടി വന്നതുകൊണ്ടാണ് ആ ക്ലാസ് എടുക്കുക, കയറാൻ പറ്റാതിരുന്നത്. അങ്ങനെ എക്സ്ക്യൂസസ് എന്ന് പറയുന്നത് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങൾ സമയം കണ്ടെത്തുക. ഇനി പല ആൾക്കാരും ചോദിച്ചതാണ്, ഞങ്ങൾ വൊക്കാബുലറി ആണോ കൂടുതൽ പഠിക്കേണ്ടത് അതോ ഗ്രാമറാണോ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, ഏകദേശം 15 മാർക്കോളം നമുക്ക് വരുന്നത് ഗ്രാമർ പാർട്ടിൽ നിന്നും, 5 മാർക്ക് ഈ വൊക്കാബുലറി പാർട്ടിൽ നിന്നും. അത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, സിനോണിംസ്, ആൻറ്റണിംസ്, യങ് വൺസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അങ്ങനെ ആ ടോപ്പിക്കിൽ നിന്നും നമ്മൾ എങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 5 എണ്ണം വീതം ഓരോ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ടോപ്പിക്ക് കാണുമ്പോൾ, അയ്യോ ഇത്രയും വലിയ ടോപ്പിക്ക്, ഇത് എനിക്കൊന്നും പഠിച്ചെടുക്കാൻ പറ്റത്തില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന് മാറ്റിവെക്കുക. തീർച്ചയായിട്ടും ഈ ടോപ്പിക്ക് എനിക്ക് പഠിക്കാൻ പറ്റും, ആ ഒരു ചിന്തയാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പഠിക്കുന്ന കാര്യത്തെ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് വന്ന ചോദ്യങ്ങൾ സാർ അത് ചേർത്ത് സാർ ഒരുമിച്ച് അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ചോദ്യങ്ങളും ചോദിക്കേണ്ടി വന്നില്ല, സാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കേട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മളത് അപ്ലൈ ചെയ്യണം, നമ്മൾ പഠിച്ചു തുടങ്ങണം. അപ്പം GK Levels മൊബൈൽ ആപ്ലിക്കേഷനിൽ ഇനി റെഗുലറായിട്ട് ക്ലാസ്സുകൾ തുടങ്ങിയാണ്. LDC ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് LDC പരീക്ഷകൾക്ക് വേണ്ടി, LDC LGS പരീക്ഷകൾക്ക് വേണ്ടി ഒരു ഓപ്പൺ ടെലിഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ GK Levels മൊബൈൽ ആപ്ലിക്കേഷൻ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ആ ലിങ്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ GK Levels മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മുടെ ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ GK Levels മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫെയറും അതുപോലെ തന്നെ ഡെയിലി എക്സാമും നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി ടൈം ടേബിളും സ്റ്റഡി ടിപ്പ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് നിങ്ങൾ സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അനൂപ് സാർ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കൂടെ സമയം ചിലവഴിച്ച അനൂപ് സാറിന് നന്ദി. താങ്ക് യു.